الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله صدق الله صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. فقال النبي سيدنا محمد رسول الله وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم، أقرب الناس إلى الله أنفعهم. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാധാതുക്കൾ, പണ്ഡിതന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങൾ, ഉമ്മപെങ്ങന്മാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം, ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മഹാന്മാരായ സാധാതുക്കളുടെയും ആലിമീങ്ങളുടെയും ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല അവൻ കബൂൽ ചെയ്യുന്ന ആത്മീയ സംഗമമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, നാം എല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നത് ആദരണീയരായ ഷെയ്ഖുന ഉസ്താദ് വരികളെയാണ്. ഇൻഷാ അല്ലാ
വൈകാതെ തന്നെ ഉസ്താദ് അവരുകൾ ഇവിടെ എത്തിച്ചേരുകയും നമുക്ക് വേണ്ട അവിടുത്തെ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെ ഉസ്താദ് അവരുകൾ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായ ബഹുമാനപ്പെട്ട സയ്യിദുന വ ശൈഖുന വ മൽജഉന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ പേരിൽ ഇവിടെ നിർമ്മിക്കപ്പെടുന്ന സൗദത്തിനുള്ള തറക്കല്ലിടൽ കർമ്മം ഇൻഷാ അല്ലാ ശൈഖുന ഉസ്താദ് അവരുകൾ ഔദ്യോഗികമായി ഇവിടെ നടത്തുന്നതുമാണ്. ഇപ്പോ വിനീതനായ ഞാൻ പ്രസംഗിക്കാൻ തീരെ അർഹതയില്ല. ഈ വേദിയിൽ ധാരാളം സാദാത്തുക്കളും നല്ല നല്ല ആലിമീങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ഇരുത്തിയിട്ട് പ്രസംഗിക്കാൻ അർഹതയില്ല എന്നത് 100% എനിക്കറിയാം. എന്നാലും എന്റെ ദൗത്യം എന്ന നിലക്ക് ആ ദൗത്യം നിർവഹിക്കുകയാണ്. എത്ര പ്രസംഗിച്ചാലും ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങളെ മനസ്സിൽ ഒന്നും നിൽക്കൂല എന്നത് എനിക്കറിയാം. നിങ്ങളെ സദസ് കാണുമ്പോഴും ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ, കാരണം ഓരോ വണ്ടികൾ ഇങ്ങോട്ട് വരുമ്പോ ഓരോരുത്തന്റെ നോട്ടം അങ്ങോട്ട് പതിയുകയാണ്. കാരണം ശൈഖുന എത്തിയോ, ശൈഖുന എത്തിയോ, ശൈഖുന എത്തിയോ എന്നത്. അതിപ്പോ നിങ്ങളെ കുറിച്ച് മാത്രമല്ല, എന്റെ അവസ്ഥ അങ്ങനെ തന്നെ. ഞാനും ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണ്, ഏത് ഭാഗത്തുനിന്നാണ് ഉസ്താദ് വരുന്നത് എന്ന് ചിന്തിച്ച്, അവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ. അപ്പൊ എന്ന നിലയ്ക്ക് ഞാനും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ആരെയും വിഷമിപ്പിക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ശൈഖുന ഉസ്താദ് അവരുകൾ വൈകാതെ തന്നെ ഇവിടെ എത്തിച്ചേരും. ഇത് കഴിഞ്ഞ് വേറെയും ഒരുപാട് പരിപാടിയിലേക്ക് ഉസ്താദിന് പോകേണ്ടതും ആണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ശൈഖുന അവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവിടുത്തെ തണൽ ദീർഘകാലം ആസ്വദിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി, അല്ലാഹു അദ്ദേഹത്തിനും ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ അതിനോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി തരുമാറാവട്ടെ. സുബഹി നിസ്കരിച്ചത് മുതൽ എനിക്ക് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുറപ്പെട്ടോ? സുബഹി നിസ്കരിച്ചിട്ട് എവിടെ നിന്ന് പുറപ്പെടാനാ? നമ്മൾ മൂടുബിത്തിന്റെ ദർശനം ഇങ്ങോട്ട് എത്തിക്കിട്ടാൻ ഏകദേശം 2.5 മണിക്കൂർ മതി. പിന്നെ മഗ്‌റിബിന് ശേഷമുള്ള പരിപാടിക്ക് സുബഹി നിസ്കരിച്ച ഉടനെ എന്തിനാ പുറപ്പെടേണ്ട ആവശ്യം? എന്നാലും ഈ പരിപാടി ഭംഗിയായി നടത്തിക്കിട്ടാൻ വേണ്ടിയുള്ള അവരുടെ ആഗ്രഹമാണ്. എന്നിട്ട് കുറെ നേരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാ സമയമാകുമ്പോ എത്താലോ, ഷെയ്ഖുന ഏത് സമയത്താണ് വരിക? അപ്പൊ എന്നോട് പറഞ്ഞു, അസറിന് മുമ്പ് തന്നെ മഹാന്മാരായ സാദാത്തുക്കൾ ഔദ്യോഗികമായി ആലിമ്യങ്ങൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും എന്നൊക്കെ എന്നോട് പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിന് എത്തൂലേ? പിന്നെ അടുത്ത ചോദ്യം എങ്ങനെയായി? പുറപ്പെട്ടോന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചഭക്ഷണത്തിന് എത്തൂലേന്നാ പിന്നത്തെ ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല രാത്രിത്തെ ഭക്ഷണത്തിന് നോക്കാം ഇൻഷാ അല്ലാ, ഉച്ചത്തെ ഭക്ഷണത്തിന് ഏതായാലും ഞാൻ കഴിച്ചിട്ടേ വരൂ എന്നും പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ വരുന്ന വഴിയിലൊക്കെ നമ്മുടെ ദർശനം പുറപ്പെട്ടിട്ട് ഇവിടെ എത്തുന്നത് വരെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തേ? കാരണം ഉസ്താദ് വരെ ഏത് സമയത്ത് എത്തും? ഇവിടെ പ്രസംഗിക്കാൻ ആളുകളില്ലാഞ്ഞിട്ടല്ല, സുബ്ഹാനല്ലാ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്നേക്കാൾ നല്ല ഇൽമുകളുള്ള, അതുപോലെ തന്നെ പ്രസംഗിക്കാൻ കഴിവുള്ള ധാരാളം മഹാന്മാരായ സാദാത്തുക്കളും ആലിമീകളും ഇരിക്കുന്ന വേദിയാണെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. പക്ഷെ എന്നാലും അങ്ങനെയാണല്ലോ, ക്ഷണിക്കുമ്പോ ക്ഷണിക്കപ്പെട്ടയാൾ നേരത്തെ തന്നെ എത്തണമെന്നാണ് ഓരോരുത്തരുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ വിളിക്കാൻ തുടങ്ങി, നിരന്തരം വിളിച്ചു, അൽഹംദുലില്ലാ ഇവിടെ എത്താൻ സാധിച്ചു. ഇൻഷാ അല്ലാ കുറെ നേരമൊന്നും പ്രസംഗിക്കൂല, അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ശൈഖുന ഉസ്താദ് അവരുകൾ വരുന്നു എന്ന സൂചന കണ്ടപ്പോൾ തന്നെ ഇൻഷാ അല്ലാ ഞാൻ എന്റെ പ്രസംഗം നിർത്താം. ബാക്കി ഇൻഷാ അല്ലാ മൈക്കും കൈകാര്യം ചെയ്യേണ്ടവരൊക്കെ മൈക്ക് കൈകാര്യം ചെയ്യും എന്നും കൂടി ഞാൻ ഉണർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഓരോ തിരക്കുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. ഈ തിരക്കുള്ള സമയത്ത് പോലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇങ്ങോട്ട് വരുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അത് താജുൽ ഉലമയുടെ പേരിലുള്ള സൗദം അതിവിടെ തിരക്കല്ലിടപ്പെടുന്നു എന്നതാണെങ്കിലും, അതുകൊണ്ടൊക്കെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ മഹാന്മാരെ, മഹാന്മാരായ സാദാത്തുക്കളെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, മുതാലിമീങ്ങളെ പ്രിയം വെക്കുന്നവരാണ്. ഇതിന്റെ ഒക്കെ ലക്ഷ്യം എന്താണ്? ഈ സാദാത്തുക്കളിൽ നിന്നും ആലിമീങ്ങളിൽ നിന്നും ഭൗതികമായ നേട്ടം ലഭിക്കുന്നുണ്ടോ ഇല്ലേ, അത് വിഷയം വേറെ. ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല, ഇല്ലാന്നും പറയുന്നില്ല. അതേസമയത്ത് നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ല. എല്ലാവരുടെയും ലക്ഷ്യം ആ മഹാന്മാരുടെ പിന്നിൽ അണിനിരന്നതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കുക എന്നതാണ്.
കാരണം ഒരാൾ ജീവിക്കുന്ന കാലത്ത് മുസ്ലിമായി ജീവിച്ചത് കൊണ്ട് മാത്രം മരിക്കുന്ന സമയത്ത് മുഅ്മിനായും മരിച്ചുകൊള്ളണം എന്നില്ല. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. തലകെട്ട് കെട്ടിയതിനും അതിന് അടയാളമല്ല മരിക്കുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കുമെന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മരിക്കുന്ന സമയത്ത് ഈമാൻ കെട്ടി മരിക്കണം എന്നതാണ്. കാരണം പല മഹാന്മാരും അവർ ജീവിച്ചിരിപ്പുള്ള സമയത്ത് മഹാന്മാരായിരുന്നുവെങ്കിലും അവരുടെ ആ മഹാന്മാർ എന്ന കാറ്റഗറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് അവർ മരിച്ചതിന്റെ ചരിത്രങ്ങൾ ധാരാളം ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇമാൻ കെട്ടി മരിക്കുക എന്നതാണ്. നിങ്ങൾ നോക്കൂ, ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ആരാണ് റാസി ഇമാം? റാസി ഇമാം വലിയ അഡ്വക്കറ്റ് ആയിരുന്നു. അഡ്വക്കറ്റ് എന്ന് പറഞ്ഞാൽ പോലെ അതിന്റെ അപ്പുറമാണ്. ഇവിടെ നേരത്തെ ആശംസ പ്രഭാഷണം ചെറിയ സമയത്തിന്റെ ഉള്ളിൽ വളരെ ഭംഗിയായ നിലക്ക് പ്രഭാഷണം നടത്തിയ ഒരു അഡ്വക്കറ്റിന് നമ്മൾ പരിചയപ്പെട്ടു. ഇമാം റാസി റളിയല്ലാഹു അൻഹു കേവലം ഒരു അഡ്വക്കറ്റ് മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ജഡ്ജ് മാത്രമായിരുന്നില്ല. ഉസ്താദുമാർക്കും മുതഅല്ലിമീങ്ങൾക്കും അറിയാം, ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുൽ കബീർ എടുത്തു നോക്കിയാൽ ആ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന് വിവിധ രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ നൽകിയതിനു ശേഷം എന്ന് പറഞ്ഞ് ലോജിക് ശാസ്ത്രത്തെ കുറിച്ചും ആ ലോജിക് ശാസ്ത്രം മുഖേന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് വ്യാഖ്യാനം നൽകുന്നത് കാണാൻ കഴിയും. അത് കേവലം ലോജിക് ശാസ്ത്രങ്ങളിലൂടെ മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ അത് സ്വീകാര്യവുമല്ല. അത് പറയുന്നത് റാസി ഇമാമാണ്. ഖുർആനിന് ഇമാമിയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടും മഹാന്മാരായ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ വിവരിച്ചതിന് ശേഷം പിന്നീടാണ് ലോജിക്ക് അനുസരിച്ചുകൊണ്ട് മഹാനന്മാരുകൾ വ്യാഖ്യാനിക്കുന്നത്. അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ആ റാസി ഇമാം അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് എല്ലാവർക്കും അറിയാം. ആ റാസി ഇമാം വഫാത്താകുന്ന സമയത്ത് അവിടുന്ന് തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനവരുടെ കാലൊന്ന് ചലിപ്പിച്ചു. നിസ്കരിക്കുന്ന സമയത്ത് കാലൊന്ന് കുടഞ്ഞു. പരിസരത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു, അല്ല ഇബ്നുൽ അറബി, തങ്ങളെ, നിങ്ങൾ വലിയ മഹാനാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാല് കുടഞ്ഞത്, കാല് ചലിപ്പിച്ചത് ഞങ്ങൾ കണ്ടല്ലോ. യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് കാല് കുടയാൻ പാടില്ലല്ലോ. പിന്നെ ഇത്രയും വലിയ ഇൽമുള്ള നിങ്ങൾ എന്തേ നിസ്കരിക്കുന്ന സമയത്ത് കാല് കുടഞ്ഞത്? അതിന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നിസ്കരിക്കുന്ന സമയത്ത് കാല് കുടയാൻ പാടില്ല, അല്ലെങ്കിൽ ചലിപ്പിക്കാൻ പാടില്ല. അത് ചലിപ്പിക്കുന്ന വിധത്തിൽ ചലിപ്പിച്ച നിസ്കാരം ബാത്തിലാകുകയും ചെയ്യും എന്നൊക്കെ എനിക്കറിയാം, മസല അറിയാഞ്ഞിട്ടല്ല. അതേസമയത്ത് ഞാൻ ചലിപ്പിക്കാൻ കാരണം എന്താണ്? കാരണം ഞാൻ നിസ്കരിക്കുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവിടെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ വഫാത്താകാൻ കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് അവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ഈമാനിന്റെ വെളിച്ചത്തെ ഊരിക്കളയാൻ ഇബ്ലീസ് റാസി ഇമാമിന്റെ ചാരത്ത് വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആ റാസി ഇമാമിന്റെ ഈമാന് ഊരിക്കളയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അവിടുന്ന് എന്റെ കാല് കുടഞ്ഞതാണ്. ഞാൻ എന്റെ കാല് കുടഞ്ഞപ്പോൾ ഇബ്ലീസ് അവിടുന്ന് എണീറ്റ് പോയി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ആരാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു? നിസ്കാരത്തിന് കുറവുണ്ടോ? ആരാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു? ഇബാദത്തിന് കുറവുണ്ടോ? ലോകത്ത് ഇന്ന് നിലവിലുള്ള ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ 30 പരം വരുന്ന വാല്യങ്ങളുള്ള തഫ്സീർ ഗ്രന്ഥം രചിച്ച മഹാനാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ആ ഇമാം റാസി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ആ റാസി ഇമാമിന്റെ ഈമാൻ ഊരിക്കളയാൻ ഇബ്ലീസ് ശ്രമിച്ചു എങ്കിൽ പിന്നെ ഒന്നിനും എത്താത്ത നമ്മെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് ആ ഈമാൻ കെട്ടി മരിക്കുക എന്നത് അതൊരു ചില്ലറ കാര്യം അല്ല. ഈമാൻ കെട്ടി മരിക്കുക എന്നത് ചില്ലറ കാര്യമല്ല.
അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ, മരിക്കുന്ന സമയത്ത് ആ മരിക്കുന്ന മനുഷ്യന്റെ വലഭാഗത്തും ഇടഭാഗത്തും ഇബ്ലീസ് വിവിധ രൂപങ്ങളിലായി വരും എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടത്തെ തസ്കിറത്തുൽ ഖുർത്തുബി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, നമ്മെല്ലാവരും കാത്തിരിക്കുന്ന ആദരണീയരായ ശൈഖുന ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. വിവന്നരായ ഷെയ്ഖുന സുൽത്താൻ ഉലമ സയ്യിദ് ബാഹിസൻ പഞ്ചിക്കല്ലാറ്റ കോയ തങ്ങൾ, എസ് വൈ സംസ്ഥാന ഉപാധ്യക്ഷൻ പള്ളകോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ്, സയ്യിദ് പുനീർ അഹിദൽ ഹിമമി സഖാഫി തങ്ങൾ ഉസ്താദ്.